ഒരിക്കലിങ്ങനെ സംഭവിച്ചു ഗൗതമൻ ബുദ്ധൻ കേട്ടിട്ടുണ്ടോ ഗൗതമൻ എല്ലാവരും കേട്ടിട്ടില്ലേ അപ്പോൾ ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ പേരല്ല അദ്ദേഹത്തിൻ്റെ പേര് ഗൗതമ സിദ്ധാർത്ഥൻ എന്നാണ് അദ്ദേഹം ബുദ്ധനായതാണ് ഈ ലോകത്ത് അദ്ദേഹം മാത്രമല്ല ബുദ്ധനായിട്ടുള്ളത് അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുമുണ്ട് ഒരു ദിവസം രാവിലെ നിരവധി പേരടങ്ങിയ ഒരു സഭയിൽ ഗൗതമൻ പങ്കെടുക്കുകയായിരുന്നു രാവിലെ വളരെ നേരത്തെ ഇന്നത്തേതിനേക്കാൾ നേരത്തെ അവിടേക്കൊരു വ്യക്തി കടന്നു വന്നു അവിടെ ഒരു മറവ് പറ്റി നിന്നു അദ്ദേഹം വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹം രാമന്റെ ഭക്തനായിരുന്നു കേട്ടിട്ടുണ്ടോ രാമനെ രാമിയല്ല രാമൻ രാമൻ ഇന്ത്യയിലെ പ്രസിദ്ധരായ ദേവന്മാരിൽ ഒരാളാണ് നിങ്ങളുടെ അറിവിലേക്കായി പറയട്ടെ ഇന്ത്യയിൽ മുപ്പത്താറ് ദശലക്ഷം ദേവന്മാരും ദേവതകളുമുണ്ട് വളരെ സമ്പന്നമായ രാജ്യമാണ് അപ്പോൾ വന്നയാൾ വലിയ രാമഭക്തനായിരുന്നു ഇന്ത്യയിലെ ഭക്തന്മാർ ഇപ്പോഴല്ല എല്ലാവരുടെയും കാര്യമല്ല ഭക്തിയെ വളരെ ഗൗരവത്തോടെ കാണുന്നവർ അവർ മറ്റൊരു കാര്യവും ഉച്ചരിക്കില്ല അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരൊഴികെ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കണമെങ്കിൽ അവർ പറയും രാംറാം പോകാനാണെങ്കിലും റാം റാം എന്ന് പറയും ആവശ്യപ്പെടുകയാണെങ്കിൽ റാം റാം മറ്റൊന്നും പ്രയോഗിക്കില്ല റാം വസ്ത്രം മുഴുവനും പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് റാം റാം ഉച്ചരിക്കുന്നത് റാം റാം ജീവിതവും റാം ജീവിതം മുഴുവനും ദൈവത്തിൽ അർപ്പിച്ചിരിക്കുകയാണ് നിങ്ങളതുപോലെയല്ല മിടുക്കന്മാരാണ് നിങ്ങൾ ദൈവത്തെ ഇൻഷുറൻസ് പോലെയല്ലേ കാണുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം പറയും ഞാനും പ്രീമിയം എടുത്തിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒറ്റയ്ക്കങ്ങ് ചെയ്യും ദൈവത്തെ കണ്ടിരിക്കുന്നത് ഇൻഷുറൻസ് പോലെയാണ് മിടുക്ക് തന്നെ ഈ വന്ന മനുഷ്യൻ ജീവിതം മുഴുവനും ദൈവത്തിൽ അർപ്പിച്ചിരിക്കുകയാണ് പൂർണ്ണമായും പ്രായം കൂടുന്തോറും ചെറിയ തോതിൽ സംശയം കടന്നു വരും ഇവിടെ ഇരിക്കുന്നവർക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലേ ആരുമില്ലേ ഇടതുപക്ഷക്കാരൊന്നുമില്ലേ ഒരാളേ ഉള്ളോ ശരി എന്താ പേര് ജോൺ ജോൺ മാത്രമേ ഉള്ളോ വേറെ ആരുമില്ലേ അപ്പോൾ ദൈവമുണ്ടെന്നറിയാമെങ്കിലും ചെറിയൊരു സംശയം ചെറിയൊരു സംശയം ഒരുപക്ഷെ ദൈവമില്ലെങ്കിലോ ജീവിതം മുഴുവനും ഞാൻ രാമ രാമാന്ന് വിളിക്കുക ഒരു സംശയം ഉദിക്കണമെങ്കിൽ ജീവിതം മുഴുവനും ദൈവത്തിൽ അർപ്പിച്ചിരിക്കണം പത്ത് ആണ് നിങ്ങൾ ആഴ്ചയിൽ നൽകുന്നതെങ്കിൽ ഇങ്ങനൊരു സംശയം നിങ്ങൾക്ക് എന്താ പ്രശ്നം ഒരു പ്രശ്നവും ജീവിതം മുഴുവനും ദൈവത്തിൽ അർപ്പിച്ചിരിക്കുകയാണെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ സംശയം തലപൊക്കും ഇങ്ങനെ ചെയ്ത് ഞാൻ ജീവിതം കളയുകയാണോ എന്നിട്ട് വിശ്വാസമില്ലാത്ത മറ്റുള്ളവർ ഈ ജോണിനെ നോക്കിയേ അദ്ദേഹം വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിന് മുന്നിലും രാവിലെ സൂര്യൻ ഉദിക്കുന്നുണ്ടല്ലോ പൂക്കൾ വിരിയുന്നതും ഇദ്ദേഹത്തിന് വേണ്ടിയാണല്ലോ ജീവിതം ഇദ്ദേഹത്തിനും സംഭവിക്കുന്നില്ലേ അദ്ദേഹത്തിന് എന്നേക്കാൾ നല്ല സമയമാണെന്ന് തോന്നുന്നു ചെറിയൊരു സംശയം ദൈവമുണ്ടെന്ന് അറിയാം എങ്കിലും വളരെ ചെറിയൊരു സംശയം ബോധതയെ ലഭിച്ച ഇവിടെ ഉണ്ട് അദ്ദേഹത്തോട് സംശയനിവാരണം നടത്താം എന്നാൽ അതിന് അദ്ദേഹം വളരെ കാലം ഭക്തനായിരുന്നിട്ടും അദ്ദേഹം ക്ഷേത്രത്തിലൊന്നും പോകാറില്ല നിരവധി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു ജീവിതദശയിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ അദ്ദേഹത്തോട് എങ്ങനെ ചോദിക്കാനാണ് അത് രാവിലെ തന്നെ വന്ന് അവിടെ മറവുള്ള ഒരു സ്ഥലത്ത് നിന്നു ഒടുവിൽ അനിവാര്യമായി ഈ ഒരു ചോദ്യം ചോദിച്ചു ദൈവം എന്നൊന്നുണ്ടോ ഗൗതമൻ ആ മനുഷ്യനെ ഒന്ന് നോക്കി എന്നിട്ട് വളരെ വ്യക്തമായി തറപ്പിച്ചു പറഞ്ഞു ഇല്ല അവിടെ തിങ്ങി നിറഞ്ഞിരുന്ന ജനങ്ങളുടെ മുന്നിൽ വച്ച് അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു സംശയമുണ്ടായിരുന്നു ദൈവമുണ്ടോ ദൈവമില്ലയോ ദൈവമുണ്ടോ ഇല്ലയോ ഊഹ് എന്തൊരാശ്വാസം എപ്പോഴൊക്കെ ഗൗതമനോട് ആൾക്കാർ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹം മൗനമായി തന്നെ ഇരുന്ന് ഒന്നും ഉരിയാടിയിരുന്നില്ല ആദ്യമായാണ് അദ്ദേഹം വളരെ വ്യക്തമായ മറുപടി പറഞ്ഞത് ദൈവം ഇല്ല ആൾക്കൂട്ടത്തിനിടയിൽ സന്തോഷം അലയടിച്ചു ഇതുവരെ സംഘർഷാവസ്ഥയായിരുന്നു ദൈവമുണ്ടോ ഇല്ലയോ ഇപ്പൊ അത് മാറി ബോധോദയം ലഭിച്ച ഒരാള് ദൈവമില്ലെന്ന് പറയുന്നു ഇവാർത്ത നഗരം മുഴുവൻ പടർന്നു പിടിച്ചു ആ ദിവസം മുഴുവനും ആഘോഷ തിമിർപ്പിലായിരുന്നു കാരണം അതിൽ നിന്നും കിട്ടുന്ന സ്വാതന്ത്ര്യമോർത്ത് ദൈവമില്ലാതിരുന്നാൽ മുകളിലിരുന്ന് ഒരാളും നമ്മുടെ കണക്കുകൾ എഴുതി എഴുതിവെക്കില്ല എന്തു ചെയ്യുന്നു എന്തു ചെയ്യുന്നില്ല എന്നൊക്കെ ശിക്ഷ തരണോ വേണ്ടയോ നരകത്തിൽ കൊണ്ടുപോകണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ജീവിതം പൂർണ്ണമായും സ്വന്തമാക്കാം ആ ദിവസം മുഴുവനും സന്തോഷ ലഹരിയിലായിരുന്നു എല്ലാവരും അതീവ സന്തോഷത്തിൽ വൈകുന്നേരം വീണ്ടും ആ സമ്മേളനം ആരംഭിച്ചു മറ്റൊരാൾ അവിടേക്ക് വന്നു അദ്ദേഹം അവിടെ ഒരിടത്ത് വന്നു നിന്നു അദ്ദേഹം ഒരു ചാർവകനായിരുന്നു ചാർവകൻ എന്നാൽ ഇന്ത്യയിൽ ഒരു കൂട്ടം ആൾക്കാരെ വിളിക്കുന്നത് ചാർവകർ എന്നാണ് ഇക്കൂട്ടാർ അവർ തീർത്തും ഭൗതികവാദികളാണ് അവർ മറ്റൊരു കാര്യവും വിശ്വസിക്കില്ല കണ്ണുകൊണ്ട് കാണുന്നത് ഒഴികെ ഈ ഒരു സംസ്കാരത്തിൽ മാത്രമേ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുകയുള്ളൂ നിങ്ങൾക്ക് ഇന്ത്യയിൽ കാണാം ദൈവത്തിൻ്റെ സുവിശേഷകർ എന്ന് പറയുന്നവർ ഗ്രാമം തോറും കയറിയിറങ്ങുന്നത് ദൈവസന്ദേശവുമായി നിരീശ്വരവാദികളും ഇതുപോലെ ഗ്രാമം തോറും കയറിയിറങ്ങുന്നത് കാണാം ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് തെളിയിക്കാൻ ശ്രമിക്കുന്നു ദൈവമെന്നൊന്നില്ലെന്ന് ഇന്ത്യയിലല്ലാതെ മറ്റൊരിടത്തും ഇങ്ങനെ സംഭവിക്കില്ല അങ്ങനെ സംഭവിച്ചാൽ അവർ കൊന്നുകളയും നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കാം ഇല്ലെങ്കിൽ അങ്ങനെയും പ്രചരിപ്പിക്കാം ഇതാണ് ശരിക്കുമുള്ള ജനാധിപത്യമല്ലേ ആയിരക്കണക്കിന് വർഷങ്ങളായി നടക്കുന്ന കാര്യമാണ് ആളുകൾ ഗ്രാമത്തിൽ വന്ന് വാദപ്രതിവാദങ്ങൾ നടത്തും എന്നിട്ട് തെളിയിക്കാൻ ശ്രമിക്കും ദൈവം എന്നൊന്നും ഈ വന്നത് ചാർവകരിൽ ഒരു പ്രധാനിയാണ് നിങ്ങൾ ഏത് തരത്തിലുള്ള വിശ്വാസിയാണെങ്കിലും ഇക്കൂട്ടരോട് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ മതി അവർ തെളിയിക്കും ദൈവമില്ലെന്ന് ഒരുപാട് പേരെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് ദൈവമില്ല ദൈവമില്ല ദൈവമില്ലെന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ ചെറിയൊരു സംശയം ഉടലെടുക്കും ഒരു പക്ഷേ ദൈവമുണ്ടെങ്കിലോ ഞാൻ മുകളിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും പറ്റുമോ ഈ വിശ്വാസികളെല്ലാം പറയുന്നുണ്ട് കുറ്റം ചെയ്യുന്നവർ ഉപദ്രവിക്കാൻ ഒരുപാട് സാമഗ്രികളുണ്ടെന്ന് അവിടെ ഞാനാണെങ്കിൽ ഇത്രയും കാലം പറഞ്ഞു നടക്കുകയായിരുന്നു ദൈവം എന്നൊരു കാര്യമില്ലെന്ന് എല്ലാവരേക്കാൾ കൂടുതൽ എന്നെ ഉപദ്രവിക്കുമോ അയാൾക്ക് ദൈവമില്ലെന്നറിയാം എത്ര ആൾക്കാരുടെ മുമ്പിൽ തെളിയിച്ചിട്ടുള്ളതാ ദൈവമില്ലെന്ന് എങ്കിലും ചെറിയൊരു സംശയം ഇപ്പോൾ ഇവിടെ ഒരു ബോധോദയം ലഭിച്ച ആളുണ്ട് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു കളയാം ഇപ്പോഴാണെങ്കിൽ അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട് അവിടെ അയാൾ ചോദിച്ചു ദൈവത്തെ സംബന്ധിച്ച അനിവാര്യമായ ആ ചോദ്യം ഗൗതമൻ അയാളെ നോക്കിയിട്ട് പറഞ്ഞു ഉണ്ട് ഒരിക്കൽ കൂടി അവിടെയല്ല ഇളകി മറിഞ്ഞു രാവിലെ അദ്ദേഹം പറഞ്ഞു ദൈവമില്ലെന്ന് അപ്പോൾ എല്ലാവരും സന്തോഷിച്ചതാ ദാ വൈകുന്നേരം പറയുന്നു ദൈവമുണ്ടെന്ന് ഗൗതമൻ ഏതുതരം കൗശലമാണ് ഇവിടെ പ്രയോഗിക്കുന്നത് നിങ്ങൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദൈവമില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരേ തോണിയിലെ യാത്രക്കാരാണ് അറിയാത്ത ഒന്നിനെ വിശ്വസിക്കാൻ ശ്രമിക്കുന്നു ഞാനിത് വിശ്വസിക്കുന്നു നിങ്ങളത് വിശ്വസിക്കുന്നു രണ്ടും ഒന്ന് തന്നെയാണ് നിങ്ങൾക്കിഷ്ടമുള്ളത് എന്തും വിശ്വസിക്കാം ശരിയല്ലേ ആർക്കും ആവശ്യമുള്ളതെന്തും വിശ്വസിക്കാം യാഥാർത്ഥ്യവുമായി ഒത്തുനീക്കേണ്ട യാതൊരു കാര്യവുമില്ല എനിക്കറിയില്ലെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയുവാനുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടാകും ഉണ്ടാകും ആഗ്രഹമുണ്ടാകുമ്പോൾ അന്വേഷണം ആരംഭിക്കും അന്വേഷണം ആരംഭിക്കുമ്പോൾ സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കും